ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിട്ട് വരാം. 4 സവാള അങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇത് 2 പച്ചമുളകാണ്. 1/2 കപ്പ് തേങ്ങ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി 15 ചെറിയുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാല്, 1 കിലോ ചിക്കൻ, ആവശ്യത്തിന് കറിവേപ്പില. ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഞാൻ വലിയൊരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാല്, 1 ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വറുത്തെടുക്കാം. ആദ്യം അതിനൊരു പാന് വെച്ച് എണ്ണ ഒഴിക്കാം. പാന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിറയെ എണ്ണ വേണ്ട, നമുക്ക് കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറക്കണം, വല്ലാതെ കൂട്ടി വെച്ച് വറക്കരുത് കേട്ടോ. ഒരു ഭാഗം ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതാവുമ്പോൾ നമുക്ക് എടുക്കാം. നല്ലോണം ഹാർഡായിട്ട് വറുത്തെടുക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. 1¼ വേവാകുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ തേങ്ങാപ്പാലിൽ കടന്നിട്ട് ബാക്കി വെന്തുള്ളൂ. വേവായിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഞാൻ നമുക്ക് മുഴുവൻ വറുത്തെടുത്ത് കൊണ്ടുവരാം. ഇങ്ങനെ ഞാൻ മുഴുവനായിട്ട് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ. ഞാനിതാ മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് വഴട്ടി കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വാടി വരട്ടെ.
ഈയൊരു പാകം ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി സിമ്മിലിട്ടിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നിളക്കി കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്ന വരെ നമ്മൾ സിമ്മിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പച്ചമണം മാറിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നതിന് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വേവട്ടെ, നമുക്ക് അടച്ച് വെക്കാം. അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കിയിട്ട് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട് ഞാന്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് തേങ്ങാപ്പാല് അതിലൊന്ന് ചിക്കനിൽ പിടിക്കട്ടെ. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത്തിരി എരിവുണ്ട് ഇതില്. അപ്പൊ എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ പിടിച്ച് തേങ്ങാപ്പാലൊക്കെ നല്ലോണം പിടിച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വറ്റിച്ചെടുക്കേണ്ടവർക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോ ഇത് ഓഫ് ചെയ്യാണ്. ഇത് പാകമായിട്ടുണ്ട്. ഒരു നാടൻ ചിക്കനാണിത്. അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഒന്നും കൂടി ഗ്രേവി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ചോറിന്റെ കൂടെ സൂപ്പർ ആയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാനിത് ഓഫ് ചെയ്യാണ്. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. സെർവിങ് ബൗളിലേക്ക് എടുക്കാം കേട്ടോ. തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് പുതിയതായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.